ഇത് വഴിയാ ശനെ, ഇതിലെ പോയാ പെട്ടെന്ന് എത്ത. ജോസഫ, എന്താ ശനെ? ഒരു നല്ല കള്ളനാണെങ്കിൽ ഒരു നല്ല ടൈം ആക്ടർ ആണ്. അതിന് നമ്മക്ക് അക്കാനല്ലേ പോണത്, അല്ല നടിക്കാനാ? ടൈമിംഗ് തെറ്റിയ. നാട്ടുകാരും പോലീസുകാരും പണി തരുന്ന മുമ്പേ സ്കൂട്ട് ആക്ടിംഗ് മസ്റ്റാ. അതിനാശം ബെസ്റ്റ് നടനല്ലേ, പിന്നെ എന്താപ്പോ? നമുക്ക് സമയം കളയാതെ വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അതെ, ഒരു മിനിറ്റ്. എന്തടാ ആശൻ അങ്ങോട്ട് നോക്കിയേ. ആശാനെ, മതിൽ അധികം ചാരണ്ട കേട്ടോ. നല്ല സൂപ്പർ വീട് ആണല്ലോ. നമുക്ക് ഏതായാലും സമയമുണ്ട്, നമുക്ക് വെറുതെ ദുബായും കയറിയിട്ട് പോയാലോ. അതൊരു മെനക്കെടാവല്ലേ ആശാനെ. ഇത് ഞാൻ അറിയുന്ന വീടാ. അതിപ്പോ എനിക്കും അറിയാം. എന്നാ കേറല്ലേ, കേറിയേക്കാം. ജോസഫ, ഞാൻ ആലോചിക്കായിരുന്നു, ഒല്ലേ നേരമുണ്ട്, നമ്മ അത് പിടിക്കണല്ലോ ബുദ്ധി. ആശാനെ, നല്ല ഗോൾഡ് തടയുന്നു. എന്തിട്ടാ പറയണേ ആശാനെ? പട്ടാളത്തുനിന്ന് പോകുന്ന ഒരു കിളവൻ ബ്രിഗേഡിയർ, തലയിൽ ഒരു ചുക്കും ചുണ്ടാമ്പില്ലാതെ ബിസിനസ്സിന് ഇറങ്ങിക്കുന്ന അയാക്കട തിരുമണ്ടം ചെക്ക, ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇത് സെറ്റ് ആവണ എനിക്ക് തോന്നുന്നില്ല. ഓൾഡ് ബ്രിഗേഡിയറുടെ മരുമകളുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടാവും. ഗോൾഡ്, ഗോൾഡ് ഉണ്ടാവും, ഉണ്ടാവും. ആശാൻ ഇങ്ങനെ റോങ് അടിക്കല്ല ആശാനെ. നമ്മളിപ്പോ ഒരു ആനയെ കക്കാൻ പോകുമ്പോ ആനക്കാട്ടിലേക്കാണോ, എന്നാൽ ഈ തോട്ടിയും കൂടെ വെച്ചൊന്ന് പറഞ്ഞ് ഓൾഡ് ബ്രിഗേഡിയുടെ മരുമോള് ഗോൾഡ് തരുമ്പോ നമ്മൾ ആനക്കള്ളന്മാരത് കളയാൻ പാടുണ്ടോ? അത് പാടില്ല. എന്നാ ഒരു വൈക്ക് പോകല്ലേ, മിസ്സാക്കണ്ട. എന്തേ, അത് ആക്കണ്ട. എന്നാ കേറാല്ലേ. ജോസഫ, നീ ജ്ഞാനിയാണുള്ളടാ. ഇതൊക്കെ എന്താ ആശാനെ? ആശാൻ ഇവിടെ ഇരി, ഞാനൊന്ന് മൊത്തത്തിൽ നോക്കിട്ട് വരാം. ഹലോ. ആ ആ എവിടെയുണ്ട് ഇപ്പോ? ആ ശരി. നമ്മ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ബ്രിഗേഡിയറുടെ മോൻ ഉണ്ടല്ലോ ഓബി, ഓനാളിത്തിരി പശക. അയാളിൽ ലേപ്പം തുറന്നുവെച്ച് ബിസിനസ് ചെയ്യാന്നുള്ള വ്യാജനെ മൊബൈലിൽ മറ്റേ പടം കണ്ടോണ്ടിരിക്കുക. ഇത് എന്തൊരു ക്ലോക്കായത്, നിനക്കൊന്ന് വേഗം ഏഴര ആയിക്കൂടെ? ഒരൊറ്റ കഥപുസ്തകം. ആ നിനക്കൊരു സന്തോഷമില്ലല്ലോ. സാരമില്ല കേട്ടോ, എനിക്ക് ജെറിയുടെ കഥ കേൾക്കുമ്പോൾ മാത്രമേ ഇച്ചൊരു സന്തോഷം വരുന്നുള്ളൂ.
അങ്ങനെ മുതൽ ഓടി വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആമയെ കാണുന്നില്ല. കുറേ നേരം നോക്കിയിട്ടും ആമയെ കാണാത്തതും കൊണ്ട് മുയൽ മെല്ലെ മരച്ചോട്ടിൽ കയറിയിരുന്നു. മുയൽ ഉറങ്ങിപ്പോയി. ഈ സമയം കൊണ്ട് ആമ ഫിനിഷിംഗ് പോയിന്റിലെത്തി. മുയൽ ഞെട്ടി ഉണർന്നപ്പോഴത്തേക്കും ആമ ജയിച്ചിരുന്നു. ജെറി, നിനക്ക് എത്ര കഥകൾ അറിയാം? കുറേ അറിയാം. സൂത്രക്കാരൻ കാക്കയുടെ, കുരങ്ങച്ചന്റെ, അമ്പിളിമാമന്റെ, അങ്ങനെ കുറേ അറിയാം. നീ എങ്ങനെ ഇതൊക്കെ പഠിച്ചേ? അതോ, വൈകിട്ട് ഹോംവർക്ക് ഒക്കെ കഴിയുമ്പോൾ ഞാൻ കോലായിലേക്ക് പോവും. കോലായോ? ആ അതെ, വൈകുന്നേരം കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി ഫ്രണ്ടിൽ പോയിരിക്കുന്ന സ്ഥലം. അവിടെ അച്ഛനും മുത്തശ്ശിയും അമ്മയും ഒക്കെ കാറ്റ് കൊണ്ട് വർത്തമാനം പറയും. അപ്പോൾ ഞാൻ ചെന്ന് അച്ഛന്റെ മടിയിൽ കയറിയിരിക്കും. അച്ഛൻ കുറേ കഥകൾ പറഞ്ഞു തരും, മുത്തശ്ശിയും പറഞ്ഞു തരും. കഥകൾ കേട്ട് കേട്ടിരിക്കുമ്പോൾ അമ്മ വരും. ഞങ്ങൾ പ്രയർ ചൊല്ലും, സപ്പർ കഴിക്കും, പിന്നെ അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങും. റിച്ചു വാ, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. അച്ഛനെന്താ ഒറ്റ കഥ പോലും പറഞ്ഞുതരാത്തേ? ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് അല്ലയോ? ആശാനിത് എപ്പോ കണ്ടു? അതൊക്കെ കണ്ടു. ആശാനെ, ഇതിപ്പോ നമ്മുടെ കഥയാണോ ബ്രിഗേഡിയർ സാർ വായിക്കുന്നത്? നമ്മുടെ കഥയല്ല, നമ്മളെക്കാളും വലിയ കള്ളമ്മാടെ കഥ. നീ ആ ബ്രിഗേഡിന്റെ മൂവ്മെന്റ് കണ്ടോണ്ടിരി, ഞാൻ ചെക്കന്റെ റൂട്ട് ക്ലിയർ ആണോ ഇല്ല നോക്കിയിട്ട് വരാം. ജെന്നി, ഞാൻ വിചാരിക്കായിരുന്നു ഈ മ്യൂച്വൽ ഫണ്ട് ഇപ്പോ ഇസ് എ ഗുഡ് പോസിബിലിറ്റി. ഇൻവെസ്റ്റ് ചെയ്താ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. എങ്ങോട്ട്? അതിനിപ്പോ എന്തരത്ത് ഇൻവെസ്റ്റ് ചെയ്യാനാ? എടോ, അത് താൻ വിചാരിച്ച നടക്കും. എന്ത്? അത് പിന്നെ തന്റെ ഗോൾഡ് ഒന്ന് പ്ലജ് ചെയ്താൽ നടക്കില്ല. ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ ആന കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്റെ അച്ഛൻ തന്ന 26 ലക്ഷം രൂപ നിങ്ങൾ കൊണ്ട് തുലച്ചു കളഞ്ഞത്. ജെന്നി, ഇതങ്ങനെയല്ല, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, ബട്ട് ഐ ആം ഷുവർ പ്രോഫിറ്റബിൾ ബിസിനസ് ആയിരിക്കും. നോ വേ, ഒരു തരി പൊന്നു ഞാൻ തരത്തില്ല. അത് ജെന്നി, ഞാൻ നോക്കു. ബോബി, നിരഞ്ജൻ ഇന്നലെയും എന്നെ വിളിച്ചിരുന്നു. അവന്റെ ഫേമിൽ ടെക്നിക്കൽ മാനേജർ പോസ്റ്റ് അവൻ ഇതുവരെ ഫിൽ ചെയ്തിട്ടില്ല. 50,000 ഇസ് നോട്ട് എ ബാഡ് ഓഫർ. ജെന്നി, നിനക്കറിയാലോ, ബിസിനസ് ഈസ് മൈ പാഷൻ. യു വിൽ ബി ലൂസർ ഫോർ എവർ. നാണം ഇല്ലേ ഇപ്പോഴും അച്ഛന്റെ ചെലവ് ഫുഡ് അടിച്ചു കിടക്കാൻ. പപ്പ, എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? പപ്പ, ഇപ്പൊ പറ്റില്ല. നോക്കറിച്ചു, ഐ ആം ബിസി വിത്ത് മൈ ബിസിനസ്, ഡോണ്ട് ഡിസ്റ്റർബ് മീ. നല്ല കുട്ടിയല്ലേ, പോയിരുന്നു പഠിക്ക്, ചെല്ലേ. തോന്നുന്നേ ഫുഡ് വായന, എക്സസൈസ്, എക്സസൈസ് ഫുഡ് വായന.
വലുതാകുമ്പോൾ റിച്ചു പട്ടാളത്തിൽ പോകുന്ന പ്രശ്നമേ ഇല്ല. അമ്മ, എന്താ വിശക്കാൻ തുടങ്ങിയോ? എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? ഇപ്പോഴോ? ആ, നല്ല കഥ. ഇവിടെ ഒരു നൂറുകൂട്ടം പണി കിടക്കുമ്പോഴാ അവൻ്റെ ഒരു കഥ. പോയിരുന്നു പഠിക്ക്. ഹോംവർക്കൊക്കെ കഴിഞ്ഞു. 7:30 കഴിഞ്ഞു. നാളെ എക്സാം ഉള്ളതല്ലേ. പോയേ പോയിരുന്നു പഠിക്ക്. ചീത്താമ്മമാരെപ്പോഴും പഠിക്കേ പഠിക്കുന്നു മാത്രം. പപ്പ, ഒരു 10 മിനിറ്റ് പ്ലീസ്. ആശാനെ, പണി പാളി എന്നാ തോന്നുന്നു. ചെക്കന്റെ കയ്യില് അപ്പ മൊബൈല്. അച്ഛനോട് കണ്ട് രസിക്ക. ചെക്കൻ ചോദിക്കുമ്പോഴേ എടുത്തു കൊടുക്കും. നിങ്ങൾക്ക് കണ്ട് രസിച്ചാ പോരെ. മുട്ടയെന്ന് പറഞ്ഞില്ല. അതിന് മുമ്പേ തന്നെ ഇനി എന്റെ മൊബൈലിൽ തൊട്ടാണല്ലോ. ഇതൊന്നും എനിക്ക് ഒരിടത്തും കൊണ്ട് വെക്കാൻ പറ്റില്ലെന്ന് വെച്ചാ ഇരിക്കുന്ന കണ്ടില്ലേ, ഒറ്റ അടി തന്നാണല്ലോ. ബോബി, ഗോപി കഴിക്കുന്നില്ലേ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, കൂർത്തം കേട്ടവൻ. കഞ്ഞി മതി. ജെന്നി, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഘടകമാണ് പരസ്പര വിശ്വാസം. വിശ്വാസത്തിന്റെ അടിത്തറയിൽ പണിതുയർത്തപ്പെടുന്ന കുടുംബങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഫാദർ, നിരഞ്ജൻ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. സ്വർണം വീട്ടിൽ വെച്ചാൽ ബോബിയുടെ സ്വഭാവം അച്ഛനറിയാലോ. എപ്പോ വേണേലും എടുത്ത് പണയം വെക്കും. അതാ ബോബിയോട് പറയാതെ നിരഞ്ജൻ ആവശ്യം വന്നപ്പോൾ ഞാൻ അത് എടുത്തു കൊടുത്തത്. ശരിയാ ജിന്നി, തെറ്റുകൾ ചെയ്യുന്നത് ന്യായീകരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും, ഒരുപാട്. പക്ഷേ തെറ്റ് ചെയ്യാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ആലോചിക്കാം. ഒരു പെണ്ണ് വിചാരിച്ചാൽ കുടുംബം സ്വർഗമാക്കാൻ സാധിക്കും, അതെത്ര വലിയ നരകമായാലും. Mm.
ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. പറ്റിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ബോബി, അച്ഛൻ. റിച്ചു, നോക്കിക്കേ. ഞാൻ അറിയാതെ പറ്റിയതാ. പപ്പയുടെ മമ്മയോടും ചോദിച്ചു, റിച്ചുവിനൊരു കഥ പറഞ്ഞു തരുമെന്ന്. മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ടാ ഞാൻ ബോറടിച്ചപ്പോൾ അപ്പയുടെ മൊബൈൽ മേടിച്ചേ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജെറിയുടെ അച്ഛൻ കൊല്ലാലിരുന്ന് എന്നും അവന് കഥ പറഞ്ഞു കൊടുക്കും, അമ്മൂമ്മയും പറഞ്ഞു കൊടുക്കും. റിച്ചുവിന് പപ്പ ഒത്തിരി നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടില്ലേ? മോന് ബോറടിക്കുമ്പോൾ അതിലൊന്ന് എടുത്ത് വായിച്ചു കൂടെ? അത് സ്കൂൾ ബുക്കല്ലേ, എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടം. അച്ചച്ചനൊരു കഥ പറഞ്ഞു തരുമോ? പണ്ട് പണ്ട് ഒരു രാജ്യത്ത് മഹാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ധർമ്മിഷ്ഠനും നീതിമാനുമായ രാജാവിന് പ്രജകളുടെ ക്ഷേമം മാത്രമായിരുന്നു വലുത്. പ്രജാസ്നേഹിയായ രാജാവിനോടൊപ്പം രാജ്യത്തെ ജനങ്ങളെല്ലാം സന്തോഷത്തോടും ഒരുമയിലും ജീവിച്ചു പോന്നു. രാജാവും സൈന്യവും ചേർന്ന് ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ എപ്പോഴും കാത്തുരക്ഷിച്ചു. അങ്ങനെ രാജാവിൻ്റെ സൽപ്പേര് എല്ലായിടത്തും പരന്നു. പിന്നെ ബ്രിഗേഡിയർ സാർ അതിർത്തിയിൽ പണ്ട് വെടിവെച്ച് നടന്ന കാലത്തെ ഏതോ പാകിസ്ഥാന്റെ പട്ടാളക്കാരൻ പറഞ്ഞുകൊടുത്ത ഏതോ നല്ല കഥയാ. ആശാൻ കേട്ടിട്ടുണ്ടോലോ? വെറുതെ പുള്ളി കളിക്കല്ലേ. ജെന്നി, ഞാനൊരു ലോക പരാജയം തന്നെയാണല്ലേ. ഒരു ബിസിനസ്സും ക്ലച്ചു പിടിക്കുന്നില്ല. സാരമില്ല, ഒക്കെ ശരിയാ. ഞാൻ ആലോചിക്കായിരുന്നു, നീ പറഞ്ഞ ആ മാനേജർ പോസ്റ്റ് അക്സെപ്റ്റ് ചെയ്താലോ ഒന്ന്. അത് വേണ്ട, നമുക്ക് ഞാനിപ്പോ നടത്തുന്ന മെഡിക്കൽ ഷോപ്പ് ഒരുമിച്ച് നടത്താം. ബോബി കൂടെയുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് നടത്താൻ കഴിയും. അത് മതി. ഞാനൊരു തെറ്റ് ചെയ്തു. ബോബിയോട് പറയാതെ ഞാൻ നിരഞ്ജന സ്വർണം കൊടുത്തു. എനിക്കറിയാം, അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. നീ എന്നോട് എന്തെങ്കിലും പറയോന്നറിയാനാ ഞാൻ അന്നേരം സ്വർണത്തിന്റെ കാര്യം ചോദിച്ചത്. സാരമില്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. റിച്ചുവിനെ ശ്രദ്ധിക്കാൻ നമ്മൾ മറന്നു. വെറുതെ സമയം കളഞ്ഞില്ല ആശാനെ. ജോസഫാ, ഞാൻ വിചാരിച്ചു ഏറ്റവും വലിയ പ്രശ്നം പണമാണ് എന്നാ ഇന്ന് മനസ്സിലായി. പണമല്ല, നമ്മുടെ മനോഭാവ പ്രശ്നം. ശരി ആശാനെ, എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്താല് അതൊരു പ്രശ്നമല്ല. നമുക്ക് ഊരായി പരിപാടി ഇവിടെ വെച്ച് നിർത്താം ജോസഫ. നമുക്കുള്ള ജോലിയും ചെയ്ത് ജീവിക്കാം. ആശാനെ, ആശാന്റെ ഭാര്യക്കും മക്കൾക്കും ആശാന്റെ ഫോണ് യാതൊരു മറവും കൂടാതെ എപ്പോ വേണമെങ്കിലും തുറന്നു നോക്കാൻ പറ്റുന്ന ഒന്നാണോ? പണ്ടൊരിക്കൽ നസറത്ത് എന്ന പട്ടണത്തിൽ ഒരു പാവപ്പെട്ട അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. നാട്ടിലെല്ലാവർക്കും അവരെ വലിയ ഇഷ്ടമായിരുന്നു. അവർക്ക് മകനായി ഒരു ചെറിയ ബാലനുണ്ടായിരുന്നു. വലിയ ദൈവഭയമുള്ളവരായ അവർ ഒരിക്കൽ ജെറുസലേം പട്ടണത്തിലെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായി തന്റെ കുഞ്ഞുമകനെയും കൂട്ടി പോയി. വലിയ ജനക്കൂട്ടം അവിടെ പ്രാർത്ഥിക്കാനായി വന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ തന്റെ കുഞ്ഞുമകനെ കൈവിട്ട് കാണാതെ പോയി.
ദുഃഖിതരായ ആ പാവപ്പെട്ട അപ്പയും അമ്മയും തങ്ങളുടെ കുഞ്ഞുമകനെ അന്വേഷിച്ച് നടന്നു. അന്വേഷിച്ച് കരഞ്ഞു തളർന്ന ആ പാവപ്പെട്ട അപ്പയും അമ്മയും മൂന്നാം നാൾ തന്റെ കുഞ്ഞുമകനെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തി. അവർക്ക് വലിയ സന്തോഷമായി.